ഫേമസ് മുരുകൻ ഇഡലി. അപ്പൊ അഞ്ജലി ഇപ്പൊ പോവാണ് മധുരയുടെ ഫേമസ് ഡ്രിങ്ക് ജിഗർ തണ്ട കുടിക്കാനായിട്ട്. അങ്ങനെ അഞ്ജലി വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാണ് ഗൈസ്. ഇതിന്റെ പേരെന്താണ്? എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഞങ്ങളിപ്പോ തമിഴ്നാടുവിലാണ്, തമിഴ്നാടുവിലെ മധുരയിലാണ്. മധുരയിൽ വന്നിട്ട് എന്താണെന്ന് അറിയാമല്ലോ, മധുര മീനാക്ഷി ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. അതുമല്ല, മധുര സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യണ്ടേ? ചെയ്യണം. അപ്പോ ഒട്ടും താമസിക്കാതെ നമുക്കിറങ്ങാം മധുരൈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ആദ്യം ഇപ്പൊ അഞ്ജലി എല്ലാം റെഡിയായി, രണ്ടുപേരും ഒന്ന് ബ്ലൂ ബ്ലൂ ഇട്ടാണ് ഇറങ്ങുന്നത്. ഒരു കോയിൻസിഡൻസ് ആയിരുന്നു ഗൈസ്, രണ്ടുപേരും അടുത്ത് എന്തിൽ ബ്ലൂ ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ മധുരൈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് വൈകുന്നേരമാണ് മധുരൈ മീനാക്ഷി ടെമ്പിൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വിഷ്വൽസും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും. അപ്പൊ എല്ലാരും ഈ വീഡിയോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, അവസാനം വരെ കാണുക. ഹോട്ടലുകാരെ വന്ന് അടിക്കും നിന്നെ, മതി 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 മതി, പൊട്ടി താഴെ വീഴും. ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ ഹോട്ടൽ മുഖ്യ മെയിൻ കാരണം പ്രോപ്പർ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പാർക്കിംഗ്, ഇതാണ് ഞങ്ങൾ കിട്ടിയ പാർക്കിംഗ് ഏരിയ. അപ്പം പീസ്ഫുൾ ആയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പം നിങ്ങളും വരികയാണെങ്കിൽ മധുരൈ ഈ ഹോട്ടൽ ചൂസ് ചെയ്യാം. ഇവിടുത്തെ എല്ലാ കീ ഏരിയാസും മീനാക്ഷി ടെമ്പിളിന് അടുത്തായിട്ടാണ്. അപ്പം ഞങ്ങളൊരു ഓട്ടോ നോക്കുകയാണ്, ഓട്ടോയിൽ മീനാക്ഷി ടെമ്പിളിന് അവിടം വരെ പോവാം. എന്നിട്ട് തന്നെ ചുറ്റും എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. പറയായിരുന്നു അങ്ങളെ ഇങ്ങോട്ട് എടുത്ത് വീഡിയോ എടുക്കാനായിട്ട്. ശരി, ഞങ്ങൾ അങ്ങനെ ഇപ്പൊ മുരുകൻ ഇഡലി ഷോപ്പിലെത്തി. ഇത് ആക്ച്വലി മധുരയിലെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒത്തിരി പേര് ഇവിടെ വന്ന് എന്താ പറയുക, ഇവിടുത്തെ ഫേമസ് ഇഡലി കഴിച്ച് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ഇപ്പൊ മുരുകൻ ഇഡലി വന്നു. ഇവിടെ രണ്ട് ഷോപ്പുണ്ട് മധുരയിൽ, ഒന്നൊരു ചെറിയ ഷോപ്പാണ്, അത് കുറച്ച് അടുത്തായിട്ടാണ് ഇതിനടുത്ത്. അപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വലിയ ഷോപ്പിലാണ് മുരുകനിൽ ഇഡലിയുടെ. അപ്പം താഴെ ഇവരുടെ എന്താ പറയുക, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ്, മുകളിൽ മീൽസ്. അപ്പം ഇതാണ് ഗൈസ് ഫേമസ് മുരുകൻ ഇഡലി. ഇതാണ് ഗീ പൊടി ഇഡലി. ഇതിൻ്റെ കൂടെ ഇത്രയും ചട്നിയുണ്ട്. ഇത് അഞ്ജലി കഴിച്ചു തുടങ്ങി. അപ്പം രണ്ട് ഫിൽട്ടർ കോഫി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ട് കോഫി വരാനുണ്ട്. ഇനി എങ്ങനെയുണ്ട്? പുകഴ്ത്തി പറയുന്നല്ല ഗൈസ്, നല്ല ഭൂഗോളത്തെ ഇഡലി അടിപൊളിയാണ്. ഓക്കെ, ഇവിടെ വണ്ടിയും കൊണ്ടുവരാൻ വലിയ പാടാണ് ഗൈസ്. ഞങ്ങൾ റൈറ്റ് ഡിസിഷൻ എടുത്തത് ഓട്ടോയിൽ വന്നിട്ട്. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ ആ കാണുന്നത് പോത്തീസാണ് ഇവിടുത്തെ. അഞ്ജലിയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ, ജാർഖണ്ഡ്, അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് റാഞ്ചിയിൽ നിന്ന് വന്നിട്ട് ഇതാ മധുരയെ കറങ്ങുകയാണ് ഒരാൾ. ഇവിടെ ഫുൾ എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞങ്ങൾ ആക്ച്വലി അഞ്ജലിക്ക് ഒരു സാരി തപ്പി ഇറങ്ങിയതാണ് ഈ സ്ട്രീറ്റിൽ. അപ്പൊ ഇവിടെ ഒരു അടുത്തായിട്ട് ഒരു ദുർഗാപൂജ സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. മധുരൈ സിറ്റി ഓഫ് ടെമ്പിൾസ് എന്ന് വെറുതെ പറയുന്നതാണത്. ഈ കടയുടെ മുന്നിൽ ഒരു ടെമ്പിൾ ഉണ്ട്, അത് എന്ത് കിടു അമ്പലം അല്ലേ, ഗണപതിയാണ് അവിടെ. അഞ്ജലി ഇതെല്ലാം കണ്ട് വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. എന്താണ് അഞ്ജലി ഇതെല്ലാം? ഹൗ ഈസ് മധുരൈ പാപ്പു? നോ ഡൗട്ട് മധുരൈ ഈസ് എ സിറ്റി ഓഫ് ടെമ്പിൾസ് ബിക്കോസ് മേ പിസ്ല ഹാഫ് ആൻ അവർ സെ ചൽ റഹി ഹൂ റോഡ് മേ അറ്റ് എവറി ഫോർ സ്റ്റെപ്സ് യു വിൽ ഫൈൻഡ് വൺ ടെമ്പിൾ. അങ്ങനെ അഞ്ജലി തപ്പി വന്ന കട ഇതാണ് ഗൈസ്, റാണി സാരീസ്. അപ്പൊ ഈ ഫീൽഡിൽ അഞ്ജലിയാണ് ഗൈസ് എക്സ്പേർട്ട്. ഞങ്ങൾ അങ്ങനെ ഇതാ സാരി വാങ്ങിച്ച് പുറത്തിറങ്ങി. ഒരു സാരി വാങ്ങാൻ പോയതാണ്, ഒരാൾ മൂന്ന് സാരി വാങ്ങിച്ചു. എന്തായാലും വാങ്ങിച്ച സാരിയെ കൊള്ളായിരുന്നു, അപ്പം മൂന്നെണ്ണം വാങ്ങിച്ചത്. അതുമല്ല, വെറുതെയാണോ ഗൈസ് മധുരൈ ടെമ്പിൾ സിറ്റി എന്ന് പറയുന്നത്? എല്ലാ കോർണറിലും ഒരു അമ്പലം ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി,
ഒരു കാര്യം കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ ഈ ട്രാൻസ്ഫോമറിന്റെ ജസ്റ്റ് താഴെ ഒരു ചെറിയ അമ്പലം. എല്ലാം നാല് സ്റ്റെപ്പിൽ ഒരു അമ്പലം ഉണ്ടാവും ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് നടക്കിറങ്ങി എല്ലായിടും തൊഴിൽ തൊഴിലോടം പോകാനായിട്ട്. പുറത്ത് നല്ല മഴ പെയ്യാണ് ഗൈസ്. അപ്പൊ കുറച്ച് നേരം ഈ ചർച്ചിനകത്ത് നമുക്ക് നിൽക്കാം. ഈ ചർച്ചിന്റെ പേരാണ് സെന്റ് ജോർജ് ചർച്ച്. അപ്പോ അതിന്റെ അകത്തുള്ള വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു തരാമല്ലോ. ഞങ്ങൾ ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ ടൈമിലാണ് വന്നത് ഗൈസ്, നവരാത്രി ടൈമിൽ. അതാണ് ഇവിടെ ഒത്തിരി ഫെസ്റ്റിവലിന്റെ എന്താ ബഹളമാണ് ഇവിടെ. മൊത്തം പാട്ടും മേളവുമാണ് എല്ലായിടത്തും. ഞാൻ പറയുന്നതിൽ കേൾക്കുന്നുണ്ടോന്നോ എനിക്കറിയില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു സൊവിനീർ വാങ്ങാനായിട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഗണേശ സ്റ്റാച്യു ഞാൻ കിട്ടി. അപ്പൊ അതിനു മുമ്പ് ഈ ഷോപ്പിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം ആക്ച്വലി. അപ്പൊ ഇതാണ് ഞങ്ങള് മധുരയിൽ നിന്ന് വാങ്ങിച്ച സുവിനിയർ. അപ്പൊ വീട്ടിൽ ഇതുപോലെ ഒത്തിരി കളക്ഷൻ ഈ പ്രാവശ്യം ഉണ്ടാവും, കാരണം ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അഞ്ജലി ഈ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു ഈ ഷോപ്പിൽ നിന്ന്. കൊള്ളാം, 370 രൂപ, 400 രൂപയാണ്, 30 രൂപ ഡിസ്കൗണ്ട് തന്നു. അങ്ങനെ 370. സന്തോഷായ അങ്ങനെ ഇതാണ് മീനാക്ഷി ടെമ്പിളിന്റെ വെസ്റ്റ് ഗേറ്റ്. അതിന്റെ ആദ്യത്തെ വ്യൂ കണ്ട് ഗൈസ്, ഇടുവല്ലേ വൈബ്. ആക്ച്വലി ഈ കാണുന്ന കടകളെല്ലാം ഇല്ലേ, ഈ കടകളെല്ലാം ഇന്ന മധുര ടെമ്പിളിന് ചുറ്റിലുമാണ്. കാരണം ഈ മധുര സിറ്റി ബേസിക്കലി മധുര ടെമ്പിളിന് സറൗണ്ട് ലൈക്ക് എറൗണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്ട്രീറ്റ് മൊത്തം നടന്നു കിടന്ന് ആദ്യത്തെ വ്യൂ ഓഫ് മീനാക്ഷി ടെമ്പിൾ കണ്ടു. ആക്ച്വലി ഒരു ഡിഫറെന്റ് ഫീല് തന്നെയാണ് ഇവിടെ. എന്താ പറയാ, നമ്മൾ അതിന്റെ മുന്നിൽ എത്ര ചെറുതാണെന്ന് ഫീൽ ആവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഞങ്ങൾ നാളെ ദർശനത്തിന് പോകുന്നുള്ളൂ, നാളെ രാവിലെ. അപ്പോൾ നാളെ ഇതിന്റെ എന്താ പറയുക എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആണ് നാഗപട്ടണം ഹലുവ. അപ്പൊ ഞങ്ങള് 1 കിലോ ഹലുവ വാങ്ങിച്ച്. ആക്ച്വലി 1975 അന്ന് മുതൽ ഉള്ളതാണിത്. ഹൽവ. അപ്പൊ ഈ ഷോപ്പ് ഞങ്ങൾ പറഞ്ഞ ഈ ഹൽവ ഷോപ്പ് വെസ്റ്റ് ഗേറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അടിപൊളിയാണ്, ഇതേ കണ്ടില്ലേ, തുറന്ന് കഴിച്ചു നോക്കിയില്ല. ബട്ട് 1901 അന്ന് മുതലുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നല്ലതായിരിക്കും. ഈ ടെമ്പിളിന്റെ ഹിസ്റ്ററി ഇല്ലേ, ഈ ബോർഡിൽ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ഇത് വായിച്ചു തരാൻ തുടങ്ങിയ അങ്ങ് ലാസ്റ്റ് വരെ ഞാൻ വായിച്ച് പോണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ടെമ്പിളിലെ ഈ ബോർഡില് ഈ റെഡ് കളർ ബോർഡ് ഇത് വായിക്കാൻ മറക്കരുത്, കാരണം ടെമ്പിളിന്റെ ഹിസ്റ്ററി മൊത്തം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വായിച്ചു കഴിച്ച്, ബാക്കി നാളെ വായിക്കാൻ നല്ല ടയർഡായി. ബാക്കി നാളെ ഉറപ്പായിട്ട് വായിക്കില്ല. He's asking you to read all the things from here till there. You have to do entire pradakshina. Panjali ipa povaan madurayude famous drink jigar danda kudikkanayittu. Bye iri. So best. Engine undu madure adha adiyum parra madure mottam kanichille. All thanks to YouTube channel. YouTube channel husband. And then thanks to husband. Appa idaade guys famous jigar danda. അപ്പൊ നിങ്ങൾ മധുര വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക ജിഗർ തണ്ട. ഒരു യുണീക് ടേസ്റ്റ് ആണ് ഇതിന്റെ.
അപ്പൊ ഇവിടെ ഒരു ഫേമസ് പാലസ് ഉണ്ട്, തിരുമലൈ നായക് പാലസ്. ആക്ച്വലി മധുര മീനാക്ഷി ടെമ്പിളിന് ഒരു 3 കിലോമീറ്റർ വരും. അപ്പൊ ഇവിടെ 6:30 ഒരു ലൈറ്റ് ഷോ ഉണ്ട്, അത് കാണാൻ വന്നാണ് ഞങ്ങൾ. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇനി കുറച്ച് ഹിസ്റ്ററി പറഞ്ഞുതരാം. മീനാക്ഷി ടെമ്പിളില്ലേ, അതിന്റെ ഫൈനൽ കൺസ്ട്രക്ഷൻ ചെയ്തത് നായക് ഡൈനാസ്റ്റി ആണ്. അപ്പൊ നായക് ഡൈനാസ്റ്റിയുടെ പാലസ് ആണിത്. അപ്പൊ ഇത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. ഒരാൾക്ക് അഡൾട്ടിന് 10 രൂപയാണ്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് 100 രൂപ സെപ്പറേറ്റ് അടയ്ക്കണം. The city of historic glory. The occasion, King Tirumalai's ceremonial entry into his newly built palace. ஸ்ரீமன் மகாமண்டலேஸ்வரன் அரிய ராயர் நிவாடம் கோஷை குட்டப்புவராயகன் ഡോറ് കണ്ട എന്ത് വലുതാണെന്ന്. തമിഴ്നാടുവിൽ ഇത്ര മാത്രം എന്താ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്. അതിൽ ഷോർ ടെമ്പിൾ ഞങ്ങൾ കവർ ചെയ്തു. ബൃഹദേശ്വര ടെമ്പിൾ ഞങ്ങൾ പോകാൻ പോകണം, തഞ്ചാവൂരിലാണത്. ഞങ്ങൾ അങ്ങനെ ആക്ച്വലി മധുരയുടെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഗൈസ്, മീനാക്ഷി ടെമ്പിളിലേക്ക്. ഷോപ്പിംഗ് കഴിഞ്ഞു, ഇനി ഷോപ്പിംഗ് ഇല്ല. അഞ്ജലി വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാണ് ഗൈസ്. ഇതിന്റെ പേരെന്താണ്? പരുത്തിപ്പാൽ. ഓ, ടേസ്റ്റ് ലൈക്ക് സം പായസം ഉണ്ടോ? കേരള ടൈപ്പ് പായസം. ആൻഡ് ഇറ്റ്സ് ഹോട്ട്, ഇറ്റ്സ് ഗുഡ്. അയ്യോ, എത്തി ഗൈസ്. അങ്ങനെ മധുരൈ സിറ്റി മൊത്തം കറങ്ങി ജംഗിളായി. ഇപ്പൊ ഹോട്ടലിലെത്തി. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി ഷോപ്പിൽ പോയി, ഒത്തിരി ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ബട്ട് ഇതെല്ലാം കഴിച്ചിട്ട് എനിക്കറിയാം മധുരൈ സിറ്റിയാണ്, ഇത്ര വലിയ സിറ്റിയാണ്. എന്താ പറയുക, എല്ലാ കോർണറിലും ഒരു അമ്പലം ഉണ്ടായിരുന്നു. മെയിൻലി ഞാൻ കണ്ട ടെമ്പിൾ എല്ലാം ഗണേശ ടെമ്പിൾ ആയിരുന്നു. ഓക്കെ, ബട്ട് അതുമല്ല, എന്താ പറയാ, സിറ്റി തുടങ്ങ കുറച്ച് കയോസ് ആണ്, ഒത്തിരി പേരുണ്ട്, വണ്ടി ട്രാഫിക് എല്ലാം പ്രശ്നമാണ്. ബട്ട് ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല, ആളുകൾ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾ മധുരൈ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് വരിക. വിത്ത് ഔട്ട് ഡൗട്ട് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് അല്ല പ്ലേസ്. അപ്പൊ മധുരൈ ടെമ്പിൾ കാണാം. നാളെ ഞങ്ങളുടെ പ്ലാൻ ആണ് രാവിലെ 4 മണിക്ക് മധുരൈ മീനാക്ഷി ടെമ്പിളിൽ പോകണം. പിന്നെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട് ഇൻ ആൻഡ് അറൌണ്ട്, അത് മൊത്തം കാണണം. അപ്പൊ നാളത്തെ വീഡിയോ ആവശ്യം എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് രാമേശ്വരം പോകണം. ആക്ച്വലി തിരിച്ചു വന്ന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇവിടുന്ന് തിരിക്കുകയാണ് രാമേശ്വരത്തേക്ക്. അപ്പൊ രാമേശ്വരത്തേക്ക് പോകുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് അടുത്ത ഈ ഒരു വീഡിയോ രണ്ടാമത്തെ, ഇനി ഒരു രണ്ട് വീഡിയോ കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ. കാരണം നാളെ മീനാക്ഷി ടെമ്പിളിൽ പോകണം, ബാക്കി ടെമ്പിളിലെ വിഷ്വൽസ് എല്ലാം കാണിക്കാം. അത് കഴിഞ്ഞുള്ള വീഡിയോയില് രാമേശ്വരത്തിന്റെ ജേർണി കാണിക്കാം. ബട്ട് ഞാൻ മീനാക്ഷി ടെമ്പിളിന്റെ പിറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്, ആ ഹിസ്റ്ററി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയില്. അപ്പൊ ഇനി ഒരു പരിപാടിയില്ല, ഈ വീഡിയോ എനിക്ക് നല്ല ലെങ്തിയാണ്, കാരണം ഒത്തിരി കാര്യങ്ങൾ ഇതിന് കാണിക്കൊണ്ടായിരുന്നു മധുരയില്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ, നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നു, കണ്ടില്ലേ, സ്ട്രീറ്റ് മൊത്തം നടന്ന് ഇതിന്റെ വിഷ്വൽസ് എല്ലാം എടുത്ത് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നു. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇതുവരെ കണ്ട സ്ഥിതിക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും ഈ വീഡിയോ നല്ലതായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്, കാരണം ചോദിക്കേണ്ട വേറെ ആരും ഇല്ല ഈ റൂമിനകത്ത്. അപ്പോ അതുമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വൺ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. 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 ആഫ്റ്റർനൂൺ മേ ദേഖ് രഹാ തോ, നൈറ്റ് കോ ഔർ ഏക് ബാർ ദേഖ് ലീ ബോൽതാ ഹൂം.